السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون. بريم الله سهودرين ماري سهودري ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തിലെ ഈരാറ്റുപേട്ടയിൽ അറുപതോളം പള്ളിയിലെ ഇമാമുമാരും മറ്റ് അവിടെയുള്ള പണ്ഡിതന്മാരും കൂടി ഈ വർഷത്തെ ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പ് നമ്മുടെ ഇലക്ഷനിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിധിയുണ്ടാകാൻ വേണ്ടി നേർച്ചയാക്കി നോമ്പെടുക്കണം എന്ന് തീരുമാനിക്കുകയും ആ പണ്ഡിത സഭയുടെ തീരുമാനം തികച്ചും അനുകരണീയമായൊരു മാതൃകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ അത് ഫോർവേഡ് ചെയ്യുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു നോമ്പ് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണോ അത് അന്വേഷിക്കുന്നതിന് പ്രസക്തിയില്ല എന്നാണ് ഇത് ഷെയർ ചെയ്ത ആള് ഈരാറ്റുവേട്ടക്കാരുടെ പണ്ഡിത സഭയുടെ തീരുമാനം അനുകരണീയമാണെന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് വാസ്തവത്തിൽ അഹർസുന്നത്തിന്റെ അടിത്തറ തന്നെ ഇവർ മാന്തുകയാണ് ഒരു കാര്യം ഒരു ഇബാദത്ത് ഒരു പുണ്യകർമ്മം അത് സ്ഥിരപ്പെടണമെങ്കിൽ സ്വഹീഹായ ഹദീസ് കൊണ്ട് അത് സ്ഥിരപ്പെടണം അങ്ങനെ സ്വഹീഹായ വല്ല ഹതീസും നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ മാത്രമാണ് അഹർസുന്നത്തിൽപ്പെട്ട ഒരാൾക്ക് ആ നോമ്പെടുക്കാൻ പറ്റുള്ളൂ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീൽ അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ശുന്നത്തുണ്ട് അങ്ങനെ സ്ഥിരമായി നോമ്പെടുക്കുന്ന ഒരാള് ഷാബാനിലും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പെടുക്കുമ്പോൾ അതിൽ ഷാബാൻ പതിനഞ്ച് വരും അത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായി ഒരു നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസും തെളിവായി വന്നിട്ട് ഷഹീഹായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തെളിവില്ലാത്ത ഒരു പുത്തനാചാരമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇവർ ഉദ്ധരിക്കുന്ന ഹദീസ് നബിസല്ലാഹു അലഹി വസ്ല്ലു ഇതാ ഖാനു ഷാബാൻ പതിനഞ്ചിന്റെ രാവ് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണം കാരണം അള്ളാഹു സുബാനോത്താൽ ആ ദിവസം സൂര്യോ അസ്തമയം മുതൽ ഭൂമിയിലെടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് പറയും അലാമിൻ മുസ്തഖഫിൻ എന്നോട് പൊറുക്കലിനെ തേടുന്നവരുണ്ടോ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം അലാ മുസ്തഖുൻ ഫാർസുഖു എന്നോട് ആരെങ്കിലും ജീസുഖിനെ ഉപജീവനത്തെ ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഉപജീവനം നൽകും അലാ മുബത്തലൻ ഫുആാഫിയഹു പരീക്ഷിതനായ രോഗം പോലെയുള്ള ആപത്തുകൾ ബാധിച്ചിട്ടുണ്ട് അവർക്ക് നാം സൌഖ്യം നൽകും അലാ കഥ അലാ കഥ ഹാത്തു അൽഫർ ഇങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ഇപ്രകാരമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നേരം പുലരും വരെ വരെയ സംഗതികൾ തുടർന്നു പോകുമെന്ന് ഇബിനുമാച നിവായത്ത് ചെയ്ത ഹദീസിലുണ്ട് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇബിനുമാചയുടെ അടിക്കുറിപ്പിൽ തന്നെ അത് ദുർബലമാണെന്ന് കാണാം ഇത് എഹിയ ഉലൂമുദ്ദീൻ പോലെയുള്ള ചില ഗ്രന്ഥങ്ങളിലുണ്ട് അന്ന് പതിനഞ്ചാം രാവിലെ നൂറക്കാത്ത നിസ്കാരം അല്ലെങ്കിൽ പത്ത് റക്കായത്ത് അങ്ങനെയൊക്കെ ഹിയായിലുണ്ട് അതാഹുലോമീൽ നിന്ന് ഞാൻ വായിക്കാം ഫലൈലത്തുൽ ലൈലത്തുൽ മിൻഹു റക്കായൻ ഷാഹാന്റെ പ്രത്യേക നിസ്കാരം അതായത് പതിനഞ്ചാം രാവിലെ നിസ്കാരം നൂറക്കായത്ത്

നൂറ് തവണ കൊല്ലുന്ന ആയ ദോത്രം അങ്ങനെ പത്രക്കാലത്ത് ഫഹാദായിലൻമാർ ഫിജും സ്വലവാദ് ഇതും മറ്റ് നിസ്കാരങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നതിൽ ഉദ്ധരിക്കപ്പെട്ടതാണ് കാന സലഫലൂനാദി സല സലഫുകൾ ഈ നിസ്കാരം നിസ്കരിച്ചിരുന്നു വൈസം സലാത്ത് സലാത്ത് ഖൈർ എന്നതിന് പേരുവച്ചിരുന്നു ഫിയ ആ വിഷയത്തിന് വേണ്ടി അവർ കൂടിയിരുന്നു ഒറുബമാ സല്ലോഹ ജമായ ചിലപ്പോൾ ഒരു നിസ്കരിച്ചിരുന്നു

അയാൾക്ക് അയാളുടെ എഴുപതോളം ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടും അത് ഏറ്റവും താന്നത് മഹഫിറത്താണ് എന്ന് ഇതെല്ലാം യഥാർത്ഥത്തിൽ യഹിയ ഉലൂമുദ്ദീന്റെ പൊതുവായ സ്വഭാവം അനുസരിച്ച് സഹീഹായ ഹദീസുകൾ മാത്രം ഉദ്ധരിക്കുന്ന ഒരു കിതാബല്ലാതെ എത്രയോ ദുർബലമായ ഹദീസുകളും മൗലുവായ ഹദീസുകളും കള്ള ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഗ്രന്ഥമാണത് അതുകൊണ്ട് തന്നെ ഇതിന് അടിക്കുറിപ്പെഴുതിയ ഇറാഖി ഈ പറഞ്ഞ ഈ വാചകത്തിന് അടിക്കുറിപ്പ് കൊടുത്തെന്താ ഹദീസ് ലൈലത്തിൻസ് ഹദീസുൻ ബാത്തിലുൻ ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ നിസ്കരിക്കണമെന്ന് പറയുന്ന ഹദീസ് ബാത്തിലായ അടിസ്ഥാനമില്ലാത്ത ഹദീസാണ് റവാഹു റവാഹുബിൻമാജാ വിൻ ഹദീസ് അലിയിൻ അലി അറാലിന്റെ ഹദീസായിക്കൊണ്ട് ഇബിനുമാജ അത് ഉദ്ധരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഇതാക്കാനത്ത് ലൈലത്ത് നിസ്ബുൻ ഷാബാൻ ഷാബാൻ പതിനഞ്ച് രാത്രി ആയിക്കഴിഞ്ഞാൽ ഫക്കൂമു ലൈലഹ അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക വസൂമു നഹാറ അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുക ലഈഫുൻ അതിന്റെ സനദ് ദുർബലമാകുന്നു ഇത് ഇറാഖി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ നോക്കൂ നിങ്ങൾ സ്വഹീഹായ ഹരീസ് കൊണ്ടല്ലേ നമ്മൾ അമൽ ചെയ്യേണ്ടത് സ്വഹീഹായ ഹദീഫ് കൊണ്ടല്ലേ ഇത് സ്ഥിരപ്പെടുക ഹംബലി പറഞ്ഞു സബറ സബറ എന്ന ദുർബലനായ റാവി ഉള്ളതിനാൽ ഇതിന്റെ പരമ്പര എന്ന് ദുർബലമാകുന്നുവെന്ന് ബൂസൈരിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇബിൻ അബീസബറേപ്പറ്റി അഹമ്മദ്ബിൻ ഹംബൽ പറഞ്ഞു ഇബിനും അയിനും പറഞ്ഞു ഹദീസ് അദ്ദേഹം ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരാള് ഒരു സനദിൽ വന്നാൽ ആ സനത് മൌനു ആയ റസൂലുൽദാന്റെ നിർമ്മിക്കപ്പെട്ട സനദോട് കൂടിയുള്ള ഹദീസാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ഉദ്ധരിക്കാൻ പോലും പാടില്ലാത്ത ഉദ്ധരിക്കൽ ഹറാമാണെന്നാക്കൾ പറഞ്ഞിട്ടുണ്ട് മൌനുവായ ഹദീസിന്റെ ഹൊക്കുമ്പ് തെഹറുമുരുവായുഹു അത് ഉദ്ധരിക്കൽ ഹറാമാണ് എന്തിനു വേണ്ടിയല്ലാതെ ഇങ്ങനൊരു കള്ളഹദതീസ് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയല്ലാതെ ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഇത്രയും മൌനു ആയ റസൂൽല്ലാഹിന് വേണ്ടി വലിയ നിർമ്മിച്ചുണ്ടാക്കിയത് എന്ന് ഉറപ്പുള്ള ഒരു കള്ളഹദതീസിനെ അവലംബിച്ചുകൊണ്ടാണ് ഇവിടെ ഷഹവാൻ പതിനഞ്ചിന്റെ നോമ്പ് ഈ അറുപതോളം വരുന്ന ആളുകൾ ഈ ഏരാറ്റുപേട്ടയിൽ യോഗം ചേർന്നിട്ട് നേർച്ചയാക്കി നോമ്പെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നിട്ട് മറ്റൊരാള് അത് ആ പണ്ഡിത സഭയുടെ തീരുമാനം അനുകരണീയമായ മാതൃകയാണ് എന്ന് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക ഇവരെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളതൊരേ ഒരു കാര്യം മാത്രമാണ് മങ്കദ ബാലയം താമിതൻ വലിയ സഭാതഹർ ആരെങ്കിലും എന്റെ പേരിൽ കരുതിക്കൂട്ടിയൊരു കളവ് പറഞ്ഞാൽ മനപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ റസൂലുല്ലാന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഉറപ്പായിട്ടും അത് തെളിഞ്ഞിട്ടും പിന്നെയും അവിടെ സംസാരിക്കുന്ന അത് തന്നെ ഷഹീഹാണെന്ന നിലക്ക് പരിചയപ്പെടുത്തുന്ന ആളുകൾ അവർ റസൂൽ മേൽ കരുതി കൂട്ടി കളവ് പറയുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അവർ അള്ളാഹുവിനെ പേടിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്നിട്ട് അയാള് ഹദീഫിലുണ്ടോ ബുഹാരിലുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്താണ് ഇയാളുടെ ധിഖാരം ആ ചോദ്യത്തിന് പ്രസക്തിയില്ലേ ഹദീസിലുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എഴുവാദത്തുകൾ പഠിപ്പിക്കേണ്ടത് റസൂൽല്ലാഹി സല്ലു വസ്ലമെ അല്ലേ റസൂൽ പറഞ്ഞു എന്ന് സ്ഥിരപ്പെടാത്ത ഒരു കാര്യം റസൂലിന്റെ പേരിൽ പറയാൻ പാടുണ്ടോ അങ്ങനെ പറയുന്നത് തന്നെ കുറ്റമല്ലേ റസൂലിന്റെ പേരിൽ ആരോ നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് വലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിനെ സംബന്ധിച്ച് അത് സാധാരണക്കാര് ചോദിക്കുന്ന അർത്ഥമില്ലേ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ആളുകളുടെ കെണിയിൽ നിങ്ങൾ പെട്ടുപോകരുത് അങ്ങനെയൊരു നോമ്പോ അന്നൊരു പ്രത്യേക നിസ്കാരമോ ഹദീസിന്റെ കിതാബിൽ വന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ആ ദിവസം നൂറക്കാത്ത് സംസ്കരിക്കണെ കുറിച്ചുള്ള ഹദീസ് യാ അലി കുല്ല കിതാബ് മറാത്തിൻ ഇല്ലാ ഹാജ എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് അലി ഹദീസുണ്ട് അലിറലി അള്ളുവിനോട് റസൂൽ പറഞ്ഞത്രേ ആരെങ്കിലും ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ നൂറക്കായ സംസ്കരിച്ചാൽ ഓരോ റെക്കായത്തിലും ഫാത്തിയാ സൂറത്തും പുല്ലായത് പത്ത് വശവും ഓതിയാൽ അയാളുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കപ്പെടും അത് നീണ്ട ഒരു ഹദീസാണ് സുയൂത്തിൽ മൗലുവ എന്ന ഗ്രന്ഥത്തിൽ അത് രണ്ടാം വള്ളത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മിൻ റിവായത്തിൽ ജോർഖാനി ജോർഖാനിയുടെ റിവായത്തിൽ പെട്ടതാണത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അത് ആയ ലൈഫായ ഹദീസാണ് ചൌഖാനി അദ്ദേഹത്തിന്റെ ഫവായിദുൽ മജ്മുഅായിൽ പറഞ്ഞു ഇത് മൌന്നു ആണ് മാത്രല്ല ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രതിഫലങ്ങൾ അത് വഫി അൽഫാഹിൽ കണ്ടോ ഈ ഹദീസ് പരിശോധിക്കുന്ന ഏതൊരാൾക്കും അതിൽ പറഞ്ഞിട്ടുള്ള അത് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഫലങ്ങൾ അത് വായിച്ചു നോക്കിയാൽ തന്നെ വകതിരിവുള്ള ഏതൊരാളും ഇത് റസൂല്ലബി നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന വിഷയത്തിൽ സംശയിക്കുകയില്ല എന്നാണ് ഷൌഖാനി അദ്ദേഹത്തിന്റെ ഫവാഹിദുൽ മജ്മുഅയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെ ഒന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് ഇങ്ങനൊരു നിസ്കാരം സ്ഥിരപ്പെട്ടിട്ടില്ല എഹിയ പോലുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഈ നിസ്കാരം അതുപോലെ സ്വരാത്തു റഹായിബ് എന്ന നിസ്കാരം അതെല്ലാം അതായത് റജബ് ഇരുപത്തേജിന്റെ നിസ്കാരം അതുപോലെ നിഷ്പുഷാബാനിന്റെ നിസ്കാരം ഇതെല്ലാം വെറുക്കപ്പെട്ട വിദഗത്തുകളാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫതോൽ മൊയീനിൽ തന്നെ കാണാം അമ്മ സ്വലാത്തുൽ സ്വനാത്തുൽ മാറൂഫി വനിസ്ബു ഷാബാൻ വയോമി ആശൂർ അത്തുൻ കബിഹ റഹായിബി രാത്രി നിസ്കാരം അതായത് റജബ് ഇരുപത്തേജിന്റെ രാത്രി അതുപോലെ ഷാബാബൻജിന്റെ നിസ്കാരം ആശുറാദിസ് നിസ്കാരം ഇതെല്ലാം വെറുക്കപ്പെട്ട ബിദത്താണ് വാഹാദി അത്തുൻ അതിനുവേണ്ടി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ റസൂൽ പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ് കണ്ടോ അതുപോലെ തന്നെ നിസ്കാരത്തെ കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചും ഷാബാബൻ നിസ്കാരത്തും ഷർഹുൽ മുഹ്ലബില് അത് ഇമാം നബബി റഹ്മഹുല്ലയും പറഞ്ഞു ഇത് ബിദാനി വമൂഖറാനി കബീഹാനി വെറുക്കപ്പെട്ട മോശമായ ബിദഹത്താകുന്ന രണ്ട് നിസ്കാരവും വലായു കിതാബി കൂത്തിൽ കുലൂബ് അബു താലിബിൽ മക്കീറ കൂത്തുൽ കുലൂബ് എന്ന ഗ്രന്ഥത്തിലും വൈഹിയ ഉലൂബുദ്ദീൻ ഖസാലിന്റെ ഹഹിയാൽ മുദ്ദീനും ഇത് പറയപ്പെട്ടത് കണ്ട് ആരും വഞ്ചിതരാകരുത് വലാബിൽ ഹദീസിൽ മധുക്കൂരിഫിയും ആ വിഷയത്തിൽ പറയപ്പെടുന്ന ഹദീസ് കണ്ടും ആരും വഞ്ചിതരാകേണ്ടതില്ല ഫൈൻഡാലിക് ബാത്തിലുൻ അത് ബാത്തിലായ അടിസ്ഥാനമില്ലാത്തൊരു ഹദീസാകുന്നു ഇബുൽ കയ്യീം റഹ്മഹുല്ല അദ്ദേഹത്തിൽ മനാറുൽ മുനീഫ് എന്ന ദുർബല ഹദീസുകളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ് അതിലദ്ദേഹം പറഞ്ഞു വാദി സൊലാത്ത ഇസ്ലാമി വാദുൽ അറബിയ ഹിജറ നാനൂറിന് ശേഷമാണ് ഇസ്ലാമിൽ ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ നിസ്കാരം പുതുതായി നിർമ്മിക്കപ്പെട്ടത് വലി ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ മുഹദ്ദസിലാണ് ഇത്ഭിച്ചത് പൗലി അലഹ ഇ ഹദീസ് പിന്നെ അതിനുവേണ്ടി ധാരാളം ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടു ഇതുകൊണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല ആ ഹദീസ് ദുർബലമാണ് സ്വഹീഹായ ഹദീസിലുള്ള അമലുകൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ ബാധ്യതയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് അന്നത്തെ ശാബാൻ പതിനഞ്ച് പ്രത്യേക നോമ്പില്ല പ്രത്യേക നിസ്കാരമില്ല അന്ന് പ്രത്യേകം ഉറക്കമൊഴിക്കുന്നതിന് ഒന്നും യാതൊരു തരത്തിലുള്ള പുണ്യവുമില്ല മൻ ഈദ് ലം മൻസ് കണ്ടോ രണ്ട് പെരുന്നാളിന്റെ രാത്രികളും ഷാബാൻ പതിനഞ്ച് രാത്രിയും ആരെങ്കിലും സജീവമാക്കിയാൽ അതായത് പ്രത്യേകം വിവാദത്തുകൾ കൊണ്ട് ഉറക്കമൊഴിച്ച് വാത്തെടുത്താൽ അയാളുടെ ഹൃദയം മരിക്കുന്നതല്ല ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസത്തിൽ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട് അന്ന് പ്രത്യേകം കബർ ചെയ്യാർത്ത് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ സുഹൃത്ത് ദുഹാൻ ഓതല് അതുപോലെ തന്നെ യാസീൻ പ്രത്യേകം ഓത രണ്ട് യാസീൻ ആയുസിന് അല്ലെ മൂന്ന് യാസീൻ ആയുസിന് മൂന്ന് യാസീൻ ദിസുക്കിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓതുന്നത് ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല സുഹൃത്തുക്കളെ ഇമാം ഇബിൻ ഉൽ ജൌസി ജഹബി ഹാഫിദുബിൻ ഹജർ തുടങ്ങിയെല്ലാവരും ഞാൻ ഈ ഉദ്ധരിച്ച ഈ ഉറക്കം വയ്ക്കാൻ പറഞ്ഞ ഹദീസ് അത് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള വിദഗ്ധത്തുകൾ നമ്മൾ ചെയ്താൽ ഈ ഈരാറ്റുപേട്ടയിലെ അറുപത് പണ്ഡിതന്മാരോടും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഇതാണ് ഈ ബിദഗത്ത് നിങ്ങളുടെ തൗബയെ തന്നെ തടഞ്ഞു വെക്കും ഇന്നല്ലാഹ ഹജബ ഇൻ അല്ലാഹ ഹജബുലി സാഹിബിൻ ഹത്തായു കണ്ടോ ഒരു വിദഗ്ധത്തുകാരൻ അവന്റെ വിദഗ്ധത്തിനെ പാടെ ഉപേക്ഷിക്കുന്നതുവരെ അല്ലാഹുവിന്റെ തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ ഹദീസിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ തരത്തിലുള്ള എന്തെങ്കിലും അകപ്പെട്ടാൽ നമ്മുടെ അമലുകൾ തന്നെ അല്ല നമ്മുടെ തൗബ തന്നെ സ്വീകരിക്കപ്പെടാതെ പോകും എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സ്വൈഹായ ഹദീസിൽ ഷാബാനിന് വന്നിട്ടുള്ള പ്രത്യേകതകൾ അത് നാം അംഗീകരിക്കും റസൂൽ അള്ളാഹുവിൻ അലൈഹി സല്ലം കൂടുതൽ സുന്നത്ത് നോമ്പ് നോക്കിരുന്ന മാസമാണ് ഷാബാൻ പതിനഞ്ച് ഹദീസിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നബിയെ മറ്റു മാസങ്ങളിലേക്കാൾ കൂടുതൽ താങ്കൾ ഷാബാനെ നോമ്പു നോൽക്കുന്നതെന്ന് സഹാബികൾ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് റജബിന്റെയും റമലാന്റെയും ഇടക്ക് ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണത് ലാക്കും തവഫുല്ലാ സഫീബൈന റജബോ റമലാൻ മാത്രമല്ല വഹുവെഹറും അമലി റബ്ബിൽ ആലമീൻ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന പ്രത്യേകമായി ഒരു വർഷത്തിൽ പ്രത്യേകമായി ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം ഓഹിബ്ർ ഫമലിമിൻ ഞാൻ നോമ്പുകാരനായിരിക്കും എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ ഉള്ളഹിസ്സും പറഞ്ഞതായി ഹദീഫിലുണ്ട് അത് പ്രത്യേകം മനസ്സിലായി ആ പ്രത്യേകതയെ നമ്മൾ അംഗീകരിക്കുന്നു അതേസമയം ഷാബാൻ പതിനഞ്ച് ഖുർആൻ അവതരിച്ച രാത്രിയാണ് ലേലത്തുൽ ഖദർ എന്ന് പറയുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ലേലത്തുൽ മുബാറക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട് ലേലത്തുൽ ഖദർ റമദാനിലാണ് എന്നാൽ ലേലത്തുൽ മുബാറക്ക തന്നത് ഷാബാൻ പതിനഞ്ചാണ് അന്നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന രീതിയിൽ വിശ്വസിക്കുന്ന ഖുർആൻ ഇറങ്ങിയ രാത്രി അതിന് പരിഗണിക്കുന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോതഅഅാല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൌഫീക്ക് നൽകുമാറാകട്ടെ അറിഞ്ഞു അറിയാതെ വിദാഹത്തുകളെ പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുകയും കൊണ്ടവർ ശരയ്യായ അൽമ കൊണ്ടവരനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെഹുഅലബി ഗിന മുഹമ്മദീൻ വാലഅാലി വസഹബി വസ്സല്ലാം ബാഹുർദ്ദ അലി അഹമ്മദുല്ലാഹിറബുല്ലമീൻ